സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി കാണാൻ പോകണം ആട്ടിങ്ങളും ബൈപ്പാക്കി പാലം പ്രതിനിധി. ഖബറുണ്ടായിരുന്നു, ഒരു പത്തേണ്ണം ഖബറുണ്ടായിരുന്നു. ആ നടക്കൂടാണ് ഞാൻ രണ്ടും ചാണ്ട് ഒരുമിച്ചാണ് വെച്ചത്. ഇപ്പം കായലിൽ ഒരുപാട് വീടുകളുണ്ട്. കായലിൽ പരനാറോട്ട് കിഴക്കോട്ട് ഉള്ളിട്ട് ഇറങ്ങിയിലോട്ട് വയലിലോട്ട് വെള്ളം കടത്തി വിടുന്നത്. അപ്പോൾ പനിയൊന്നും വീട്ടിയായില്ല. അപ്പോൾ ഇതിൽ കായലൊക്കെ ഇടുവേറെ കായലില്ല, അവിടെ ഒരു കല്ല് വിറ്റിട്ടുണ്ടായിരുന്നു. അപ്പം മണ്ണിടാൻ വേണ്ടി ചിലപ്പോൾ ട്രെയിനിങ് ഒരു ഗബ്ബർ വെക്കാനുള്ള തന്നെ ഈ മുട്ടത്തിൻ്റെ മറ്റൊരു ഗബ്ബർ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ സ്റ്റാൻഡൊക്കെ എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. ഈ അപ്പുറത്തുള്ളതാണ് ഈ ആറ്റിങ്ങളാണ് ആ ഭാഗത്തുള്ള നിൽക്കുന്നത്. ആ ഗബ്ബറുടെ ട്രെയിനിങ് എപ്പോൾ പണി പൂർത്തിയാക്കാൻ എന്തും തീരും ഒന്നും അറിയത്തില്ല. ഈ പണി എല്ലാ സ്റ്റാൻഡും പൂർത്തിയായി കഴിഞ്ഞു. എന്തോ അറിയാൻ പറ്റാളെ ചിലപ്പോൾ ചൂടാകുന്നുമായ അപ്പോൾ ഈ വെള്ളം തീരാവില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഏറ്റവും ഇനി വരണമെന്ന ദിവസങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഏപ്രിലായിട്ട് കൂട്ടിയായി എന്നെ കണ്ടൊരു വീഡിയോ കൊണ്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ലൈക്ക് അടിക്കുക. ഞാൻ ഇത് ഈ വീഡിയോയ്ക്ക് എല്ലാം വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇനി വരാനുള്ള ഒരു ആളപ്പിയുള്ള ബ്രിഡ്ജിനെ നമുക്ക് കാണാം. അപ്പോൾ ഈ സ്റ്റാൻഡ് എല്ലാം പൂട്ടി ഈ നടുക്കൂടെ സ്റ്റാൻഡാണ് വെച്ചിട്ടുണ്ടത്. എന്നെ ആലോചിച്ച് നോക്കിയാണ് 10 ഗബ്ബർ ഉണ്ടായിരുന്നു. അപ്പോൾ ആറ്റിങ്ങൾ ബൈപ്പാസിന് നിങ്ങൾക്ക് എന്താണ് പേര് വേണ്ടത്? കോത്താവാരം, ഇടിയാവാരം. അപ്പോൾ ഈ നമുക്ക് അറിയണ്ടേ ഈ പാലത്തിൻ്റെ പേര് എന്താണ് വെച്ച് നിങ്ങൾക്ക് ആ നാട്ടുകാരോടൊന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ജലത്തിൻ്റെ പേര് തോട്ടാവാറം പാലം എന്നൊക്കെ പേരിടാം ആട്ടിങ്ങൾ ബൈപ്പാസിൻ്റെ കൂട്ടി കടന്നു കേൾക്കുന്നത്. അപ്പോൾ ഇപ്പറം ഇത് ഈ ആട്ടിങ്ങളാണ്.